ക്യൂവിനോടൊപ്പം അതിഥി ബാലനാണ്. നമസ്കാരം മാം. നമസ്കാരം, ഹായ്. ഏറ്റവും പുതിയ വിശേഷങ്ങൾ, ദ കോൾഡ് കേസ്. എന്താണ് ദ കോൾഡ് കേസ്? എന്റെ ആദ്യത്തെ മലയാള സിനിമ റിലീസ് ആവുന്നത് ആൻഡ് വലിയ സ്റ്റാർ സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജ് സാറിലൂടെയാണ് ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട്, ആമസോണിലെ റിലീസ് ആവുന്നു, എല്ലാരും വീട്ടിലിരുന്ന് സേഫ് ആയിട്ട് കാണും. ഒരു പാരാനോർമൽ ആക്ടിവിറ്റിയോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ക്യാരക്ടർ, ഒരു ജേർണലിസ്റ്റ്, മേധ പത്മജ. മേധ പത്മജയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, എന്താണ് മേധ പത്മജയുടെ? മേധ പത്മജ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ്. അപ്പോ ഈ സിനിമയിൽ നമുക്ക് പൃഥ്വിരാജ് സാർ ACP സത്യജിത്ത് ആയിട്ട് ചെയ്യുന്നു നമുക്കറിയാം. അപ്പൊ സാർ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും, മേധ പത്മജ സൈഡിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. ഇവർ രണ്ടുപേരും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ മീറ്റിംഗ് പോയിന്റിൽ സംഭവിക്കുന്ന സാധനമാണ് നമ്മുടെ ട്വിസ്റ്റ്. അപ്പൊ ഇറ്റ്സ് എ പ്ലോട്ട് ബേസ്ഡ്, ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ഇത് പറയുന്ന പോലെ ഇറ്റ്സ് എ പ്ലോട്ട് ബേസ്ഡ് ഫിലിം. ലൈക്ക് ആ സ്ക്രിപ്റ്റ് ആണ് അതിന്റെ ഇമ്പോർട്ടൻസ് മോർ ദൻ ദ ക്യാരക്ടർ. ഒരു മിസ്റ്ററി ആയിട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കോൾഡ് കേസിന്റെ ഇതിൽ പോകുന്നത്. ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിലേക്ക് എത്തിയപ്പോ മേധ പത്മജ, അതിഥി ബാലനിൽ നിന്ന് ആ മേധ പത്മജയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു മാറ്റം. ശരിക്കും മേധ പത്മജ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്കും ആസ് ആസ് അദിതി ആൻഡ് മേധ പത്മജ എന്താ സിമിലാരിറ്റി വെച്ചാൽ ഈ ക്യൂരിയോസിറ്റി, പസിൽ സോൾവിങ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു ഇൻക്വിസിറ്റീവ്നെസ് ഓഫ് ദ ക്യാരക്ടർ, അതാണ് സിമിലിയർ, ഐ മീൻ സിമിലാരിറ്റി ഇൻ ക്യാരക്ടർ. അതല്ലാതെ പ്രിപ്പറേഷൻ, റിഹേഴ്സൽ അങ്ങനെയൊന്നും ചെയ്തില്ല ഈ ശരിക്കും, ബിക്കോസ് ഐ തിങ്ക് ഈ സിനിമ തന്നെ ഒരു സ്ക്രിപ്റ്റ് ബേസ്ഡ് പ്ലോട്ട് ബേസ്ഡ് സിനിമ. അപ്പൊ കൂടുതൽ ആ ക്യാരക്ടറിനെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഐ തിങ്ക് സ്ക്രിപ്റ്റ് ആണ് അതിന്റെ ഇമ്പോർട്ടൻറ്റ്, ഇത് ആ പ്ലോട്ട് ആയിരുന്നു അതിന്റെ ഇമ്പോർട്ടൻസ്. എപ്പോഴും മിസ്റ്ററിയിലൊക്കെ മോർ ദൻ ദി ആക്ടേഴ്സ് ഇറ്റ്സ് ദ പ്ലോട്ട് ആൻഡ് എന്താ സ്റ്റോറി പറയുന്നത്, ആ ഇൻവെസ്റ്റിഗേഷൻ മേർഡർ മിസ്റ്ററി സോൾവ് ചെയ്യുന്നതായിരിക്കും അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലേ. അതുപോലെ തന്നെ ഈ സ്ക്രിപ്റ്റ് അങ്ങനെയാ. സിനിമറ്റോഗ്രാഫർ ആയിട്ട് ഏറ്റവും നന്നായിട്ട് നിന്നിരുന്ന ഒരാള് തനു ബാലക്. അപ്പോ തനു ബാലകിന്റെ ആദ്യത്തെ ഒരു ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന ഡെബ്യൂട്ട് മൂവിയാണ്. അപ്പൊ ആ ഒരു സംവിധാനത്തിന്റെ അതിന്റെ ഇതിലേക്ക് വരുമ്പോ എങ്ങനെയുണ്ടായിരുന്നു ആ ഡയറക്ഷനും അതിന്റേതായ ആ ഒരു ഇതിലേക്കും പോകുന്നത്? തനു സർ വളരെ സൈലന്റ് ആൻഡ് വെരി കാം പേഴ്സൺ ആണ്, സോ കൂടുതൽ സംസാരിക്കൂല. അപ്പൊ ഫസ്റ്റ് തനു സാറായിരുന്നു വിളിച്ചെന്നെ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് തന്നു, പഠിച്ചു. പക്ഷെ സീൻ ലൈക്ക് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ സാറ് വരും, ഇതാണ് സീൻ, റൈറ്റർ എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പൊ റൈറ്ററും സാറും വന്ന് എക്സ്പ്ലെയിൻ ചെയ്യും ഇതാണ് ഇങ്ങനെയാണെന്നൊക്കെ. എന്നിട്ട് സാറ് സാറിന്റെ രീതിയിൽ സാറ് ഒരു പ്രാവശ്യം കാണിക്കും ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ആൻഡ് ഹിൽ ഗോ. സോ ഇന്ററാക്ഷൻസ് വെച്ചാ വെരി കാം, വെരി സോഫ്റ്റ്, വെരി കംഫർട്ടബിൾ. റൂം ഹി വോണ്ട് ടോക്ക് ടു മച്ച്. പൃഥ്വിരാജ് ചെയ്യുന്ന ഒരു ACP സത്യജിത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ച് അതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോ ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു സിനിമയുടെ ആ ഒരു കാര്യത്തില് എത്രത്തോളം സപ്പോർട്ടീവ് ആയിട്ടും എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? സർ, ഞാൻ കുറെ സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ശരിക്കും പേഴ്സണലായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് ടൈം ആയിരുന്നു ഈ സിനിമയിൽ ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് ഡേ ഇച്ചിരി നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സർ ഹീസ് വെരി പ്രൊഫഷണൽ ആൻഡ് ഡെഡിക്കേറ്റഡ്. അപ്പോ ഹീൽ കം, വന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, ഐ മീൻ ഹീൽ ഡു ഹിസ് സീൻ ആൻഡ് ഹീൽ ഗോ. ചില സീൻസിൽ ഞാൻ ഇവിടെ ഇവിടെ എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ സീൻസ് ഒക്കെ ഹി സജസ്റ്റഡ് സെയിങ്, ഇത് ഇച്ചിരിയും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാം. ആൻഡ് ദെൻ ഇറ്റ് വാസ് ഇൻ ഫോഴ്സ്ഫുൾ ഓർ എനിതിങ്, വെരി 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 പ്രൊഫഷണൽ ആൻഡ് ഡെഡിക്കേറ്റഡ് ഇസ് ഇൻ ഹിസ് വർക്ക്. അത് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെൻ യു ഇന്ററാക്ട് വിത്ത് ഹിം ഇറ്റ്സെൽഫ്. കോൾഡ് കേസിന്റെ ഒരു റിലീസ് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ് June 30. അതിനെ കുറിച്ച് ഒന്ന്, ഈ സിനിമ ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമ ആണെങ്കിലും നമ്മൾ തിയേറ്ററിലാണ് ശരിക്കും കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ സമയത്ത്, ഈ ചാലഞ്ചിങ് സമയത്ത് നമുക്ക് വീട്ടിൽ ഇരുന്ന് കാണുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോ ഈ സിനിമയെ 30th June എല്ലാരും ഇരുന്ന് വീട്ടിലിരുന്ന് പോപ്കോൺ ഒക്കെ കഴിച്ച് നല്ല പേടിയോടെ ഇങ്ങനെ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യുക. ആൻഡ് ദെൻ ടെൽ അസ് അബൌട്ട് ഹൗ യു ഫീൽ അബൌട്ട് ദ മൂവി.
മാമിന്റെ ഇപ്പൊ സിനിമ കോൾഡ് കേസ് അത് കഴിഞ്ഞിട്ടുള്ള പുതിയ വർക്കുകളും കാര്യങ്ങളും? ഞാൻ ശരിക്കും ഒരു മലയാളം സിനിമ കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇനിയും ബാക്കി ഷൂട്ടിംഗ് ഉണ്ട്. അത് നിവിൻ പോളിയുടെ കൂടെ പടവെട്ടുന്ന, അതല്ലാതെ ഒരു തെലുഗു സിനിമ ചെയ്തിട്ടുണ്ട്, അത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആസ് ഓഫ് നൗ ഇത്രേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി മോർ പ്രോജക്ട്സ് വരും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു കോവിഡ് ടൈമിൽ ഉണ്ടായിരുന്ന ഈ ഒരു സമയം അത് എങ്ങനെയായിരുന്നു? ഇപ്പോ നമ്മൾ എല്ലാവരും വീടിനുള്ളിലും ഇരിക്കുന്നു, അതിഥി പാലനം സംബന്ധിച്ച് ഇപ്പൊ സിനിമ കോളി കേസിന്റെ ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞ ഈ ഒരു കോവിഡ് ടൈം എങ്ങനെയായിരുന്നു? ശരിക്കും ഞാൻ കോവിഡ് ഈ പാൻഡമിക് സമയത്താണ് 4 പ്രോജക്ട് ചെയ്തത്. എനിക്ക് കൂടുതൽ ജോലി ഈ സമയത്തായിരുന്നു കിട്ടിയ, പക്ഷെ എല്ലാം ഈ ലോക്ക്ഡൌൺ പോയി കഴിഞ്ഞിട്ടാണ് വന്ന് എടുക്കുന്ന ക്വിക്ക് 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 ചെറിയ ചെറിയ പ്രോജക്ട് ചെയ്തു. ഫസ്റ്റ് ഫ്യൂ ലോക്ക്ഡൌണിലൊക്കെ ഇച്ചിരി പാടായിരുന്നു, അത് കഴിഞ്ഞിട്ട് എല്ലാരും പോലെ നമ്മള് വി ഗോട്ട് യൂസ് ടു ദ ലൈഫ് സ്റ്റൈൽ. പക്ഷെ ഐ തിങ്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് എല്ലാരും വീട്ടിലിരുന്ന് സേഫ് ആയിട്ട് ഇരിക്കേണ്ടത്. അത് വാക്സിനേഷൻ ചെയ്ത് വീട്ടിലിരിക്കുന്നതാണ് ബെറ്റർ, അൺടിൽ ഈ സാധനമൊക്കെ കഴിയുന്നവരെ എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കണം. അരുവി എന്നുള്ളൊരു ക്യാരക്ടറിലേക്ക് വരുമ്പോ തന്നെ അതില് ഒരുപാട് നമ്മൾ അതിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുള്ളതും ഒരുപാട് ആളുകളിലേക്ക് അത് എത്തിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ചിത്രം തന്നെ ആയിരുന്നു അരുവി എന്നുള്ളത്. അതിൽ നിന്ന് ഇപ്പൊ മേധാ പത്മജ ഇതിൽ വരുമ്പോ തികച്ചും ഒരു മാറ്റം ഉള്ള ഒരു ഇതിലേക്ക് തന്നെയാണ് വരുന്നത്. അരുവിയും മേധാ പത്മജയും കൂടിയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും മാം അതിനെ? അരുവി മൊത്തം ആ സിനിമ തന്നെ ആ ക്യാരക്ടർ ബേസ് ചെയ്തായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് ഓൾ അബൌട്ട് ദാറ്റ് വൺ ക്യാരക്ടർ കോൾ അരുവി ആൻഡ് സർക്കംസ്റ്റൻസസ് ദാറ്റ്സ് ഹാപ്പനിങ് അറൗണ്ട് ആൻഡ് കൊറേ ടോപ്പിക്സിനെ അത് ടച്ച് ചെയ്തു. പക്ഷെ ദിസ് ഫിലിം ഈസ് പ്യുവർലി എന്റർടൈൻമെന്റ് ഫിലിം. ഈ ഹൊറർ മിസ്റ്ററി എന്ന് പറയുമ്പോ അത് ഇറ്റ്സ് മോർ ഓഫ് എന്റർടൈൻമെന്റ്, ഇറ്റ്സ് നോട്ട് ഗിവിംഗ് ഔട്ട് എ മെസ്സേജ്. അങ്ങനെയൊന്നുമല്ല അരുവി, അങ്ങനെയല്ലായിരുന്നു. അതില് കൊറേ നമ്മള് സോഷ്യൽ ടോപ്പിക്സ് ടച്ച് ചെയ്തു, കൊറേ സംസാരിച്ചു. ഇത് ഒരു ജോലി ആയിട്ട്, ജോലി എന്ന് പറയാൻ പറ്റില്ല, വെച്ചാൽ ഹൊറർ ഫിലിമാ, എന്നാലും പേടിച്ച് ജോലിയായിട്ട് കാണുന്ന ഒരു എന്റർടൈൻമെന്റ് ഫിലിം. സോ അതില് ഒരു ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. അതില് മറ്റേ അരുവില് മൊത്തം സിനിമ ഒരു ക്യാരക്ടർ ബേസ് ചെയ്തായിരിക്കും. ഇതില് ഒരു സിനിമ, ഒരു സ്ക്രിപ്റ്റ്, ഒരു മിസ്റ്ററി പസിൽ, അതിലെ ഒരു ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. ഇപ്പൊ മേധാ പത്മജിക്ക് പാരാനോർമൽ ആക്ടിവിറ്റിയോട് വളരെ ഇഷ്ടമാണ്. അതിഥി ബാലന് അത്തരം ഒരു ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒരു ചെറിയ ഒരു സിമിലാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒക്കെ താല്പര്യമുള്ള ഒരാൾ തന്നെയാണ്? അത് അത്ര ഞാൻ ശരിക്കും പേഴ്സണൽ ലൈഫിൽ എനിക്ക് പാരനോർമൽ ആക്ടിവിറ്റി, സൂപ്പർ നാച്ചുറൽ പവർ അങ്ങനെയൊക്കെ ഇതില്ല, ബിലീഫ് ഇല്ല. പക്ഷെ ലൈക്ക് ഐ സെഡ്, എനിക്ക് ഈ പസിൽ, ഞാൻ ചെറുപ്പത്തിൽ ഡിറ്റക്റ്റീവ് ആവണം, എന്തെങ്കിലും നമുക്ക് പോയി കണ്ടുപിടിക്കണം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ ആ സിമിലാരിറ്റി ഈസ് ദാറ്റ് വേർ മേധ ഓൾസോ വാണ്ട്സ് ടു ഗോ ഫൈൻഡ് തിങ്സ്, പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്താ നടക്കുന്നതെന്നൊക്കെ നോക്കി. അത് ആ ആ ആ ക്യാരക്ടറിസ്റ്റിക് ഇസ് സിമിലർ. ബട്ട് സൂപ്പർ നാച്ചുറൽ പവർ അത് ബിലീവ് ചെയ്യത്തില്ല. വെരി ഇമോഷൻ, ഞാൻ പേഴ്സണൽ ആയിട്ട് ആണ് വെരി ഇമോഷണൽ ഇമ്പൾസീവ് പേഴ്സൺ. ഐ തിങ്ക് മേധ ടു ആൻ എക്സ്റ്റെന്റ് ഇസ് ഓൾസോ ലൈക്ക് ദാറ്റ്. പ്രൊഫഷണലി ഒരു ലോയർ ആണ്, അപ്പോ ഇതിലൊരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ഏറ്റവും ജോയിൻ ചെയ്ത് കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോ ആ ഒരു പ്രൊഫഷനും നമ്മുടെ ഈ ഒരു ക്യാരക്ടറുമായിട്ട് വളരെയധികം അത് ഈസി ആയിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം ഒരു ഞാനത് അത് കോൺഷ്യസ് ആയിട്ട് ലോ പഠിച്ച കാരണം അങ്ങനെ ഒന്നല്ല, സ്വാഭാവികമായിട്ട് എന്റെ ക്യാരക്ടർ അങ്ങനെയാ. ലൈക്ക് ഐ എം എ വെരി ക്യൂരിയസ് പേഴ്സൺ ലൈക്ക്, സോ അത് അതുകൊണ്ട് എനിക്കത് ഹെൽപ്പായി ആ ക്യാരക്ടറിന്. പക്ഷെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ ഇത് ഇതിന് വേണ്ടി, ഈ ക്യാരക്ടറിന് വേണ്ടി ഈ ഇതിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ഇതില് ഇംപ്ലിമെന്റ് ചെയ്ത അങ്ങനെയൊന്നും ഇല്ല. ഏറ്റവും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ തന്നെയാണ് മേധാ പത്മജയും പോകുന്നത്. ഒപ്പം കോളി കേസിന്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് നോക്കി കാണാം. നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.